ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഇന്നലെ നമുക്ക് വണ്ടി കിട്ടിയ പിന്നെ ഒന്നാം തീയതിയാണ് കർക്കിടക ഒന്നാം തീയതിയാണ്. അപ്പൊ കർക്കിടക മാസം ആവണേക്കാളും മുന്നേ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ വൈകിട്ടത്തേക്ക് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് കിട്ടി. ടി പി രജിസ്ട്രേഷൻ ഇപ്പം നമ്മൾ ചെയ്തിരിക്കണേ. നമുക്ക് ഇന്നലെ 6 മണി ഞങ്ങൾ വൈകിട്ട് ഇവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി, ജസ്റ്റ് അവിടെ പോയി അമ്മേനൊക്കെ വണ്ടി കാണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഒന്നാം തീയതി രാവിലെയാണ് ഞങ്ങൾ രാവിലെ നമ്മുടെ തറവാട്ട് അമ്പലത്തിലേക്ക് വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ 2-3 അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്ന് തറവാട്ട് അമ്പലം, നമ്മളിപ്പോഴും നമ്മുടെ കാരണന്മാരെയും ആണല്ലോ നമ്മൾ, അതുപോലെ നമ്മുടെ കുലദൈവങ്ങളെ ആണല്ലോ നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പോൾ ആദ്യം അവിടേക്ക് പോവുക, അതിനുശേഷം പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പാറക്കുളങ്ങര അമ്പലം, ഒരു ദേവിയുടെ അമ്പലം ഉണ്ട്, അവിടേക്ക് പോകണം. അതിനുശേഷം പിന്നെ ഗുരുവായൂരിക്കും, അങ്ങനെ ഒരു 3 സ്ഥലത്താണ് വിചാരിച്ചിരിക്കണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തറവാട്ട് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തറവാട്ട് അമ്പലം ഉത്തരത്തിങ്കര പറപ്പൂക്കര ഭാഗം തൃശ്ശൂരിന് അടുത്ത് ഞങ്ങളുടെ അവിടെ നിന്നൊരു 10 കിലോമീറ്റർ കഷ്ടി ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ പാപ്പനുണ്ട്, അപ്പോൾ അവിടുത്തെ ജോലിയുണ്ട്. ജോലിക്ക് പോകണേക്കാളും മുന്നേ നമ്മളവിടെ പോയി വണ്ടിയൊക്കെ പൂജിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 8 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 8 മണി അവറായിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനുണ്ട് മക്കളോട് നിന്ന് ഉറങ്ങിയ അവിടെ കാണാനില്ല സീറ്റിൻ്റെ ഇടയിൽ നിൽക്ക്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തോളാം, അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളാം. നമ്മളുടെ ഞങ്ങളുടെ ലൈഫ് ടൈം മൊമെൻറ്റ്സുകൾ നമ്മളിങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങൾ. അതാണ് നമ്മളുടെ വീഡിയോസ് എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഞങ്ങളുടെ ലൈഫ് ടൈം വ്ളോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കില്ല ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളോ. ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഇതിൽ പങ്കുവെക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചാത്തക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ജംഗ്ഷനാണ് ചാത്തക്കുടം. അപ്പൊ തന്നെ നമ്മളമ്പലത്തിലൊക്കെ പോയി വന്ന് പോയി അല്ല പോയി പോയിക്കൊണ്ടിരിക്കല്ലേ. എന്താ പറയാ, അമ്പലത്തിന്ന് പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അമ്പല്ലൂർ കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അമ്പല്ലൂർ വഴി അവിടെ എത്തിയപ്പോൾ അറ്റത്ത് നോക്കുമ്പോൾ നല്ല മഴക്കാർ, നല്ല മൂടി കിട്ടിയിട്ട് ഇരുട്ട് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോകുന്നതുകൊണ്ട് എന്തായാലും മതിക്കുന്ന അമ്പലത്തിലും കൂടെ കയറി തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒന്നാം തീയതിയാണല്ലോ, അപ്പോൾ ആ ദേവീനെയും കൂടി കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല സൂപ്പർ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി നന്നായിട്ടുണ്ട്, നല്ല വണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഫുൾ വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ കിട്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വേഗം കുട ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, വേഗം തന്നെ വണ്ടിയിൽ കയറി നേരെ നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ സിന്ധേച്ചിയുടെ അടുത്ത് അമ്പലത്തിൽ വഴിപാടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പായസം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ നിർത്തി കാണാൻ വേണ്ടി. ഇത് അഞ്ജലി മറ്റേ മോതിരം മാറ്റത്തിന്റെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴേ മോതിരം മാറുന്ന കൈ വിരല് മാത്രം ഉണ്ടാവില്ല, അതുപോലെ ഹ
നമ്മുടെ അടുത്തുള്ള പാറക്കുളങ്ങര അമ്പലമുണ്ട്. അപ്പൊ അവിടെ നമ്മള് വണ്ടി പൂജിക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ തൊട്ട് വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് അമ്പലം വരുന്നത്. വഴി പക്ഷെ ഇപ്പുറത്തോടെയാന്ന് മാത്രം. നല്ല മഴയുണ്ട്, ഒരു രക്ഷയില്ല. സ്കൂളില്ല, ഇപ്പൊ വണ്ടി എടുത്ത് വണ്ടിയിൽ കറങ്ങല് തന്നെയാ ഇപ്പോഴത്തെ പരിപാടി. അപ്പൊ നമ്മുടെ അമ്പലത്തില് എത്താറായിട്ടുണ്ട് കേട്ടാ. അമ്പലം കാണിച്ചെടുക്ക്. അമ്പലം അപ്പൊ അതേ നമ്മള് നമ്മുടെ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിലത്തെ തോട്ടിൽ നല്ല പോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ ദിനം കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത്രയ്ക്ക് അധികം ഒന്നും വെള്ളമില്ല. നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ട് വശം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫ്രണ്ടില് നല്ല പച്ചപ്പും ഒരു ചെറിയ തോടൊക്കെ ആയിട്ട് അതിന്റെ ഫ്രണ്ടില് റോഡ്, അതിന്റെ അപ്പുറത്ത് റെയിൽവേ, അടിപൊളിയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി പൂജിക്കാനായിട്ട് വന്നേക്കാണ്. നമ്മുടെ ദേവീൻ്റെ അടുത്താണ് നമ്മൾ പൂജിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 9 മണി ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അമ്പലം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ തിരുമേനി വേഗം വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ വണ്ടിയൊക്കെ നല്ല പോലെ പൂജിച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ വീഡിയോ അല്ല, നമ്മൾ പിറ്റേ ദിവസം ആണ് നമ്മുടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോയുടെ കൂടെ തന്നെ നമ്മളത് കൂട്ടിയിടുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ തിരുമേനി വണ്ടിയിലേക്ക് വണ്ടിയുടെ ഉള്ളിലും ഒക്കെ നല്ല പോലെ പൂജിച്ച് നല്ല ഇതാക്കി തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ വണ്ടി. അപ്പോൾ ഉള്ളിലേക്ക് നല്ലൊരു താമരൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാലയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തോട്ടിൽ നല്ല പോലെ ഹൈറ്റിലാണ് വെള്ളം പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ തിരുനേരം നിന്ന് കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ തോട്ടിലേക്ക് അധികം ഇറങ്ങുക. കാരണം എന്താ വെച്ചാൽ നല്ല പോലെ അവരിറങ്ങുമ്പോൾ നല്ലോണം വെള്ളം ഉണ്ട് അതിൽ. നമ്മുടെ തന്നെ ഒരു ഏകദേശം ഒരു അര ഭാഗത്തോളം വെള്ളം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് നല്ലോണം മീനുകളും കയറാറുണ്ട് ഈ ഒരു സമയത്ത്. നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മീൻ പിടിക്കണതൊക്കെ വീഡിയോസ് ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ കർപ്പൂര കുഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തൊട്ട് തൊഴുതു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനോട് നാളികേരം ഉടയ്ക്കാനായിട്ട് പറയുകയാണ് തിരുമേനി വന്നിട്ട്. അളെല്ലാം കറക്റ്റായിട്ടല്ല, നല്ല രീതിയിൽ തന്നെ ചെയ്ത് തരും കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്കും ഭയങ്കര സന്തോഷമാണ്. അമ്പലത്തിൽ ചെന്ന് തൊഴുന്ന സമയത്തായാലും നമ്മളെ ഏത് വണ്ടി എടുത്താലും നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് പൂജിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ആൾ സമയമെടുത്തിട്ട് തന്നെ ആയാലും നല്ല ഇതിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട് കേട്ടോ. കുട്ടികൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളില്ലാത്ത തന്നെ ഒരു ഹാപ്പിയാണ് അവരുടെ മുഖത്ത്. മഴ പെയ്യുന്നത് കൊണ്ട് നമ്മുടെ മിക്ക ജില്ലകളിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് അവധിയാണല്ലോ. അപ്പോൾ ഇവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം ആകുമ്പോൾ. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരാത്ത ആൾക്കാർ ഇപ്പോൾ സ്കൂളിന് മുടക്കുണ്ടോ എന്ന് നോക്കാനായിട്ടാണ് ആദ്യം തന്നെ വന്ന് അമ്മ മുടക്കുമോ എന്നാ മുടക്കുമോ എന്നാണ് ചോദിക്കുക. എല്ലാ പിള്ളേരും ഒരുവിധം കുട്ടികളൊക്കെ ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതേ നമ്മുടെ വണ്ടിയുടെ പൂജയൊക്കെ കഴിഞ്ഞു. അപ്പോൾ തിരുമേനി ഇതേ നമുക്ക് പ്രസാദമൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ പൂജ ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ്. അപ്പൊ നല്ല അടിപൊളി താമരപ്പൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതേ അവിടുത്തെ പൂജ കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് വല്ലച്ചിറ ഞങ്ങളുടെ തട്ടകത്ത് അമ്പലമാണ് വല്ലച്ചിറ അമ്പലം. അപ്പൊ അവിടേക്ക് ഒന്ന് പോണം. അപ്പൊ അതെ അവിടേക്ക് പോയിക്കൊണ്ട് കല്ലൂര് ഇപ്പൊ അത് മൂന്നാർ വേണമെങ്കിൽ പോവാൻ റെഡി ആയിട്ടാണ്. വീട്ടിൽ പോയിട്ട് ബാഗും ഡ്രസ് എടുക്കാൻ വേണ്ടോ അല്ലയോ. ആണോ പോണോ അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയി. ഇപ്പൊ എന്നും പ്രാർത്ഥന നാളെ നല്ല മഴ പെയ്യണേ നല്ല മഴ പെയ്യണേ. കോള് അടിച്ചു എത്ര അഞ്ച് ദിവസമായി മുടക്ക്. സ്കൂൾ ബോട്ടിന്റെ ഒരു ഓണം വെക്കേഷന്റെ പകുതി ദിവസം മുടക്കിട്ട്. നാളത്തെ കഥ എന്താന്ന് അറിയില്ല കേട്ടോ. അതെ ഇന്നും ഇരുട്ട് കുത്തി നമ്മള് വണ്ടിയില് കേറി. അപ്പൊ മഴ ഇവർക്ക് പ്രാർത്ഥന വെള്ളം കേറണാൽ നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവാറില്ല. വെള്ളം കയറുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. മഴ പെയ്യുമ്പോ അവർക്ക് പ്രാർത്ഥന മഴ പെയ്യല്ലേ പെയ്യല്ലേ സ്കൂളിൽ പോണ്ടാരും ഇതുകൊണ്ടാണ് ഭയങ്കര മഴ.
പക്ഷേ ഇന്നലെ രാത്രി വലിയ കാര്യമായിട്ട് പെയ്തിട്ടില്ലെന്ന് വന്നിട്ട്. ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോ സ്ലാബില്ലേ അതിന്റെ മുകളിൽ കൂടി വെള്ളം മറിഞ്ഞു പോണ്ടായിരുന്നേ. ഇങ്ങനെ എപ്പോഴും വെള്ളം ഇങ്ങനെ ഉറവായിട്ട് നിക്കല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട്. നമുക്ക് ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും പറഞ്ഞ പോലെ ഇതൊരു രാത്രി കുറച്ച് മഴ പെയ്ത കുഴപ്പമില്ല. ഇപ്പൊ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പെയ്യുന്ന മഴയ്ക്ക്. അതാണ് വെള്ളം അത്ര കൂടുതൽ വരുന്നത്. ഒരു പ്രാവശ്യം മഴ അങ്ങനെ നിക്കും, പക്ഷെ ആ മഴയില തന്നെ നല്ല പോലെ വെള്ളം കേറി വരുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് പ്രസാദം എടുത്തിട്ട് പടക്കാണ്ട് ഭയങ്കര ഇഷ്ടാക്കണു. അപ്പൊ അത് കാരണം കൊണ്ട് അത് നല്ല പോലെ എടുത്തിട്ട് കഴിക്കും. ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ട് വെച്ച് നല്ല ഒരു പാർക്ക് ബെഞ്ച് ഫീൽ ഒക്കെ കിട്ടും. അതൊന്നും വെച്ചിട്ടില്ല, ചെയറൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഈ അമ്പലത്തിൽ താഴ്ന്ന് ഈ ഒരു ചെറിയ സൈഡിലായി കാരണം അടിപൊളി. എവിടെ നിന്ന് നോക്കുമ്പോ നല്ല ലുക്കാണ്. നോക്കി കൊള്ളൊക്കെ അടിപൊളിയായിട്ട് നിറഞ്ഞത്. ഇവിടെ ഇട്ടാ മതി സൈഡിൽ. ഇവിടെ കാറ്റടിച്ചിട്ട് അമ്പലത്തിൽ ഷീര് ചെറുതായിട്ട് ഇങ്ങോട്ട് മറഞ്ഞു കേട്ടാ. ഇവരിങ്ങനെ ടെമ്പറായിട്ട് എന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അമ്പലത്തിൽ ഇവിടെ അമ്പലത്തിൽ മീനോട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് ഇവിടെ മീനോട്ടുന്ന നടത്താണ്. അപ്പം അങ്ങനെ കുളം നന്നായിട്ട് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് മീനുകളൊക്കെ കരയിലേക്കാണ് കയറി നിൽക്കണേന്ന് തോന്നുന്നുണ്ട്. നല്ലോണം മീനുകളുണ്ടായിരുന്നു, കുഞ്ഞ മീനുകളും അതേപോലെ തന്നെ വലിയ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർക്കാണെങ്കിൽ മീനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ അറ്റത്തൊരു ആമേനെ കണ്ടു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് കുറച്ച് അരികളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ തീറ്റ കാണുമ്പോൾ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോരാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, വെള്ളവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ നിർബന്ധിച്ച് ഇങ്ങോട്ട് വേഗം കയറ്റി. എന്നിട്ട് ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലേക്ക് പോരാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് കൂടുകളൊക്കെ കയറ്റി കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോസ്പേൻ്റെ ബില്ലും ഒക്കെ അടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വെച്ചിട്ട് നമ്മൾ വേഗം നമ്മുടെ വണ്ടി വെച്ചിട്ട് ചിലവ് കൊടുത്തിട്ടില്ല എന്ന് പരാതിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇപ്പോൾ ചിലവൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയുണ്ട്, നടത്തറയാണ്. അപ്പോൾ അവിടെ നല്ല അടിപൊളി സ്വീറ്റ്സും അതേപോലെ തന്നെ ചിപ്സ് ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ അങ്ങോട്ട് എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ദേ വേഗം തന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോറൂം, നമ്മൾ വണ്ടി എടുത്ത സ്ഥലം കുട്ടല്ലൂരാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരത്തെ നമ്മുടെ സ്വീറ്റ്സ് മേടിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി സ്വീറ്റ്സാണ് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടുണ്ടാവുക അവിടെ. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ലഡ്ഡും അതേപോലെ തന്നെ പിള്ളേർക്ക് കുറച്ച് ചിപ്സ് ഐറ്റംസും അതൊക്കെ വാങ്ങി നമ്മൾ പിന്നെ നേരെ നമ്മുടെ വീട് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എത്തി ഇവിടെ നിന്ന് പോണ വഴിക്ക് നല്ല അടിപൊളി നമ്മൾ ഹൈവേയുടെ സൈഡിൽ നല്ല അടിപൊളി എന്താ പറയുക, നമ്മുടെ അരിനെല്ലിക്കും വിൽക്കണ കണ്ടോ. അപ്പോൾ എന്തായാലും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അരിനെല്ലിക്ക, നെല്ലിക്ക, ലൂബിക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. സ്കൂളിൽ കൊണ്ടുപോകാനും വെറുതെ കഴിച്ചിട്ട് നടക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് അത് കുറച്ച് വാങ്ങിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കെത്തി. വീട്ടിലേക്കെത്തി ഞങ്ങൾ എത്തലും മഴ അടിപൊളിയായിട്ട് പെയ്യലായിരുന്നു. അപ്പോൾ അതേ അക്കണുവിൻ്റെ കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ നമ്മൾ ലഡ്ഡൊക്കെ കൊടുത്ത് അവരെ ഹാപ്പിയാക്കി. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് പോകാനുള്ള അടുത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ. അപ്പോൾ എന്തായാലും അടുത്തത് നമ്മുടെ ഗുരുവായൂർക്ക് പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് തീരുമാനം എന്നറിയില്ല. എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.